ഹലോ, ഹായ്, ഗുഡ് ഈവനിങ്. ഇപ്പം ഇന്നത്തെ ഈ ലൈവിൻ്റെ സന്തോഷം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ടുള്ളവരും തിയേറ്ററിൽ പോയി സിനിമ കണ്ടവർക്കുമൊക്കെ മനസ്സിലായി കാണും. തലവൻ റിലീസായി, ഗംഭീര റിവ്യൂ ഇന്ന് എല്ലായിടത്തും കിട്ടുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാനാണ്. ഇവിടെ ഡയറക്ടർ ജിസ് ജോയന്റെ പുറകെ ഇരിക്കുന്നത്. ഹായ്, താങ്ക് യു അല്ലേ അസി. യെസ്, മനസ്സ് നിറഞ്ഞ നന്ദി. ഈ സിനിമ ഇങ്ങനെ തിയേറ്ററിൽ പോയി കാണൂ. ഹായ് ജോമോൻ, ദ ഷെഫ് ജോമോൻ ലണ്ടൻ. ഹലോ നസീറൊക്കെ. ഹായ്, നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം കേട്ടോ. നല്ല റിവ്യൂ ഉണ്ട്. ഒരു ത്രില്ലർ സിനിമ സക്സസ്ഫുൾ ആക്കുക എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റിലുള്ള ഒരു ബ്രില്യൻസ് ആണ്. അതുപോലെ തന്നെ ജിസ് ജോയിയുടെ ഒരു എന്താ ഒരു ചുവട് മാറ്റം എന്ന് പറയാവുന്ന രീതിയിലേക്ക് അദ്ദേഹം ത്രില്ലർ സിനിമയിൽ കൂടെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാനാണ്. പ്ലീസ് അനുശ്രീ. ഇതേ പുറകിൽ ദൂരെ നിന്ന് ഫോൺ ചെയ്തോണ്ടിരിക്കുന്നതാണ് പ്രൊഡ്യൂസർ. തിയേറ്റർ റിപ്പോർട്ട്സ് എടുത്തോണ്ടിരിക്കുന്നു. ഹേയ് ഡെന്നിസ്, പറയാനൊന്നുമില്ല. നമ്മളുടെ അതാണ് അല്ല, പ്രത്യേകിച്ച് അറിയാത്ത കാര്യമൊന്നുമല്ല. നമ്മൾ സിനിമയെ കുറിച്ച് സംസാരിക്കാനിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോ നമുക്ക് ഇതുവരെയും നല്ല റെസ്പോൺസുകളാണ് കിട്ടിയത്. നമ്മുടെ ഒക്കെ ഫാമിലീസ് എല്ലാവരും പോയി കണ്ടു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് പല പല സ്ഥലത്തു നിന്നുള്ള തിയേറ്റർ റെസ്പോൺസുകളൊക്കെ ഫാമിലി പറഞ്ഞ് അറിയാൻ പറ്റി. അപ്പൊ ഇതുവരെ കണ്ട ആൾക്കാരും നല്ല റെസ്പോൺസ് പറഞ്ഞ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് എല്ലാവർക്കും താങ്ക് യു. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ളവരുടെ അടുത്ത് പറയണം അല്ലെ, സജസ്റ്റ് ചെയ്യണം ഇങ്ങനെ ഒരു നല്ല സിനിമയുണ്ട് കാണണം എന്നുള്ളത്. അതെ, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞങ്ങളെ മുഖം കണ്ടാൽ തന്നെ അറിയാം എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ എന്തായാലും ഇനിയും മൂവി കാണാത്തവര് കാണാ. ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ കണ്ടവരൊക്കെ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. ജിസേട്ടന്റെ എന്താ ഫീൽ ഗുഡ് മൂവിയുടെ രീതിയൊക്കെ മാറ്റി ഞങ്ങളുടെ ത്രില്ലറിലോട്ട് ചൂട് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇനിയും ഇതിലും കിടിലം ഫിലിംസ് ഒക്കെ എന്തായാലും ഇനിയും വഴി എന്താ താമസിയാതെ വരട്ടെ. അപ്പൊ എന്തായാലും ഇപ്പോ എല്ലാരും മഴയുടെ ഇഷ്യൂസ് ഉണ്ട് ചെറുതായിട്ട്, പക്ഷെ അതിനെ ഒരു കാരണമായി കാണാതെ എന്തായാലും നാളെ തന്നെ ഇന്ന് മൂവി കാണാത്തവര് എല്ലാരും പോയി കാണാം. യെസ്, നസീർക്ക അടിപൊളി എന്നൊക്കെ പറയുന്നു. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, പടം മിസ്സാക്കല്ല. ആസിഫിന്റെയും ബിജുവിന്റെയും തകർപ്പൻ ഒരു മത്സര പെർഫോമൻസ് തന്നെ കാണാൻ സാധിക്കും. അവരെ നമ്മുടെ ജാഫർക്ക അല്ലേ, അതെ എടുത്തു പറഞ്ഞു. ഓക്കെ മിസ്റ്റർ അരുൺ നാരായണൻ, പ്ലീസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. എല്ലാവർക്കും യുനാനിമസ് ആയിട്ട് നല്ല സിനിമയെ പറ്റി നല്ല അഭിപ്രായങ്ങളാണ് വരുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. എന്തായാലും കാണാത്തവര് തിയേറ്ററിൽ തന്നെ പോയി കാണുക. തിയേറ്ററിൽ നിങ്ങൾക്ക് എൻജോയ് ആവുന്ന ഒരു സിനിമ തന്നെയാണിത്. ഇപ്പം എനിക്കൊന്ന് സിനിമയെ പറ്റി നല്ല അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ അവരവരുടെ പ്ലാറ്റ്ഫോമുകളിലൊക്കെ എഴുതി സിനിമയെ പറ്റി പറഞ്ഞ എല്ലാവരോടും ഈ അവസരത്തിൽ ഞങ്ങളൊരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നു. സിനിമ രാവിലെ മുതലേ ഒരുപാട് പേര് കണ്ട് അതിന്റെ അഭിപ്രായങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ. അതിനെല്ലാവരോടും, ടു ഈച്ച് ആൻഡ് എവറി വൺ, ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും വെയിറ്റ് ചെയ്ത കോംബോ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആസിയും ബീച്ചേട്ടനും കൂടെയുള്ള കോംബോ ഔട്ട് ആൻഡ് ഔട്ടായി വന്ന അനുരാഗ് കരിക്കിൻ വെള്ളത്തിലാണ് ത്രൂ ഔട്ട് ക്യാരക്ടേഴ്സ് ആയിട്ട് വന്നത്. അതിനുശേഷം തലവനാണ് അങ്ങനെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ക്യാരക്ടർ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് ഓഡിയൻസിന് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യിക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. പക്ഷെ അത് എല്ലാവർക്കും വർക്കൗട്ടായി എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഞങ്ങളുടെ തലവനാണ് ജിസ് ജോയ്. ജിസിൻ്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ജിസിൻ്റെ ഒരു മാറ്റം അത് ഭയങ്കരമായിട്ട് എല്ലാവരും എക്സൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജിസിന്റെ ഈ പറഞ്ഞ പോലെ ജോണർ മാറ്റത്തിൽ അതിൽ അംഗീകരിക്കാൻ, പ്രേക്ഷകരെ അംഗീകരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഇതായിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും കാണാത്തവർ വരുന്ന ദിവസങ്ങളിൽ തിയേറ്ററിൽ പോയി തന്നെ കാണുക. താങ്ക് യു സോ മച്ച്. ഓക്കെ, പ്രൊഡ്യൂസർ ആയതുകൊണ്ട് കുറച്ച് സീരിയസ് ആയി പോയി. ഒന്ന് ലൈറ്റ് ആകൂ.
ഞാനൊരു അവസരം കിട്ടാതായി പോയി. ഇത്രയും സീരിയസ് ആയിട്ടൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. കാരണം 2 മണിക്കൂർ ടൈം എന്നൊക്കെ പറയണത് നമ്മൾ പോകുന്ന നമുക്കറിയില്ല, അത്രയും എൻഗേജഡ് ആയിട്ടാണ് സിനിമ പോകുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എഡിറ്റിംഗ് ക്യാമറ ഓൾ ആർട്ടിസ്റ്റ് അഭിനയിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ടെന്നുള്ളതാണ് ഞാൻ ഈ സിനിമയിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാവർക്കും അഭിനയിച്ചവർക്ക് എല്ലാം അവരുടേതായിട്ടൊരു സ്പേസ് ഉണ്ട്. അത്ര മനോഹരമായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിൽ ഇത് മിസ്സാകാതിരിക്കുക, കാണുക. ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ പ്രൊഡ്യൂസറെ കോൾസ് ഇങ്ങനെ വരുമ്പോഴേ പ്രൊഡ്യൂസറെ പുറത്തുള്ള. അപ്പൊ ഒരുപാട് സന്തോഷം വെച്ചാൽ ഈ പറയുന്ന ഷോ ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോ മുതൽ വളരെ ആത്മാർത്ഥമായിട്ട് തിയേറ്ററിൽ നിന്നും അല്ലാതെ ഒക്കെ സിൻസിയറായിട്ട് റിവ്യൂ ഇട്ട് ആത്മാർത്ഥമായിട്ടുള്ള റിവ്യൂസ് ഞങ്ങളെ ഒരുപാട് ഞങ്ങൾ ആസ്വദിച്ചു, ഞങ്ങളെ ഒരുപാട് സന്തോഷിപ്പിച്ചു. ഞങ്ങൾക്ക് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് നിങ്ങളോട് ഓരോരുത്തരോടും. കാരണം അതൊരു ചെറിയ കാര്യമല്ല, ഇപ്പോഴത്തെ കാര്യം ഒരു ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു മൗത്ത് പബ്ലിസിറ്റി തരുന്നൊരു ഒരു ഒരു സിനിമയ്ക്കുള്ള ഒരു വളർച്ച ഭയങ്കര വലുതാണ്. അപ്പൊ അതിന് നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. അപ്പോ അസിഫ് നേരത്തെ സൂചിപ്പിച്ച പോലെ മഴക്കാലം ആണ് ഒക്കെയാണ്, പക്ഷെ എന്നാലും നല്ല സിനിമയെ ഒരിക്കലും ഒരു മഴക്കാലത്തിനും തോൽപ്പിച്ച് കളയാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്നു. 2024 തുടങ്ങിയപ്പോൾ മുതൽ നല്ല സിനിമകളാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ പടം നാളെ ശനിയും ഞായറും ഒക്കെ ഇനി അങ്ങോട്ട് തിയേറ്ററിൽ പോയി വൈകാതെ തന്നെ പടം കാണണം. ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം, വിജയിപ്പിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്വമായിരുന്നു ആസിഫ് അലി ബിജു മേനോൻ കോമ്പിനേഷൻ. എക്കാലത്തും സക്സസ്ഫുൾ ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ്. അപ്പോൾ അത് എടുത്ത് മോശമാക്കരുത് എന്നുള്ളൊരു ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു. അത് ദൈവകൃപ കൊണ്ട് ഭംഗിയായിട്ട് വന്നു എന്ന് വിശ്വസിക്കുന്നു. ബാക്കി ആസിഫ് പോലെ. അപ്പൊ ഓക്കെ, ഇത് തന്നെയായിരുന്നു ആഗ്രഹം. കുറെ നാളായി ഇത്രയും സന്തോഷമായിട്ട് ദിലീപ്. ഹായ് ദിലീപ്. ആദിൽ. ഹായ് ആദിൽ. വേർ ഇസ് ബിജു മേനോൻ? ആ പുറകെ നിൽക്കുന്ന ബിജു മേനോൻ അല്ല. ബിജു മേനോൻ എന്താ മിണ്ടാതെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നു. യെസ്, ബിചേട്ടൻ ഇല്ല, ചെന്നൈയിലാണ്, ഷൂട്ടിലാണ് ബിചേട്ടൻ. അതാ ഒരു പ്രൊഡ്യൂസർ കൂടെ ക്യാപിറ്റലിൽ വന്നു. സിജോ ഓൾ ദ വേ ഫ്രം ലണ്ടൻ. സന്തോഷവാനായ ഒരു പ്രൊഡ്യൂസർ. ഹായ് സൗരു. ഹായ് മൃദുൽ നായർ. ഹായ് ഫൈസ്. അർജുൻ ദേ എല്ലാവരും ഒരു ഹായ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. യെസ്, ബിജു മേനോൻ യു ഷുഡ് ടോക്ക്. അത് ബിജു മേനോൻ അല്ല, ഒരു ഡമ്മി വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു. യെസ് തലവൻ അടിപൊളി. താങ്ക് യു മിലു ബോയ്. രാജീവ്. ഹായ് രാജീവ്. പാലക്കാട് തലവൻ മൂവി സ്ക്രീൻ ഒറ്റ സ്ക്രീനേ ഉള്ളൂ, അത് ഞാൻ പ്രൊഡ്യൂസറിനോട് പറഞ്ഞിട്ടുണ്ട്. യെസ്, കൂടുതൽ വരും. തൃശ്ശൂരും തിയേറ്റേഴ്സ് കുറവായിരുന്നു, പക്ഷെ ഇന്ന് റിവ്യൂ നല്ല റിവ്യൂ വരാൻ തുടങ്ങിയ ശേഷം തിയേറ്റേഴ്സ് കൂടുന്നുണ്ട്, ഷോസ് കൂടുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ഹായ് നൌഷാദ്. ഹായ് മുഹമ്മദ് നാസിഫ്. ഹലോ ഷെബി. ഹായ് ഷെബി. തെറിയായിരുന്നു, എന്തോ തെറിയായിരുന്നു. രമീസ്. ഹായ് രമീസ്. അത് മനസ്സിലാകാത്ത. ഹായ് റോഷൻ. ഓക്കെ, അപ്പം നാളെ സാറ്റർഡേ, മറ്റന്നാൾ സൺഡേ, 2 ദിവസമുണ്ട്. ആ ഇനി വെക്കേഷൻ കഴിയുന്ന ഒരാഴ്ചയും കൂടെ ഉണ്ട്. അപ്പൊ ഫാമിലി ആയിട്ട് തന്നെ എല്ലാവരും പോയി കാണുക. ഹായ് സനു, സുഖമായിട്ടിരിക്കുന്നു. ഹായ് അമൽ. ഹായ് ആൻ മറിയ. ജി സി സി റിലീസ് ഒന്ന് പറഞ്ഞു. ജി സി സി റിലീസ് അല്ല, വേൾഡ് വൈഡ് ഇന്ന് തന്നെയായിരുന്നു റിലീസ്. അപ്പോൾ കേരളത്തിൽ മാത്രമല്ല മറ്റുള്ള സ്ഥലങ്ങളിലും നല്ല റിവ്യൂസ് ആണ്. ഇപ്പൊ യൂട്യൂബ് നോക്കി അറിയാം, ഒത്തിരി നല്ല റിവ്യൂസ് ആണ്. അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഷോകളുടെ എണ്ണം കൂടി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. തുടങ്ങിയപ്പോൾ തിയേറ്റേഴ്സ് കുറവായിരുന്നു, പക്ഷേ ഇപ്പോൾ തിയേറ്റേഴ്സ് കൂടി. അപ്പോൾ തിയേറ്റേഴ്സ് അസോസിയേഷനോടും കൂടെ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്ന് മുതൽ തിയേറ്റർ വിസിറ്റ് ആരംഭിക്കുക. അതായത് ഈ ലൈവ് കഴിഞ്ഞ് ഇമീഡിയറ്റ്ലി എറണാകുളത്ത് ഫോറം മോളിലും പിന്നെ എറണാകുളത്ത് ഷണോയ്സിലുമാണ് ഇന്ന് തിയേറ്റേഴ്സ് വിസിറ്റ് ചെയ്യുന്നത്. നാളെയും മറ്റന്നാളൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യാനും നിങ്ങളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാനും ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ഇതൊക്കെയാണല്ലോ ഞങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് തിരിച്ചറിയിക്കാനായിട്ട്. യെസ്, അതുപോലെ മോശം റിവ്യൂ ഇടുമ്പോൾ നമ്മൾ റിവ്യൂസിനെയൊക്കെ ചീത്ത പറയാറുണ്ട്. അപ്പോൾ ഇന്ന് നല്ല റിവ്യൂ ഇട്ടുകൊണ്ട് നന്ദി പറയുന്നു, അങ്ങനെ ഒരു കടമ കൂടിയുണ്ട്.
അപ്പോ നല്ല റിവ്യൂ ചെയ്തിട്ട് എല്ലാവർക്കും ഇപ്പൊ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എല്ലാ റിവ്യൂസിന്റെയും കയ്യിൽ നിന്ന് കിട്ടിയത് വളരെ നല്ല റിവ്യൂസ് ആണ്. അതെല്ലാം കണ്ടതിന്റെ കോൺഫിഡൻസിലാണ് ഞങ്ങൾ ഇന്ന് ലൈവ് വന്നത്. അപ്പൊ അങ്ങനെ റിവ്യൂസ് ഇട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി ഉള്ള സിനിമകൾക്കും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, അങ്ങനെ പറയിപ്പിക്കാൻ പറ്റട്ടെ. ഞാൻ തലവനിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ പേര് വായിക്കാൻ പറ്റിയില്ല. ഹായ് ഉണ്ണി, ഒരു ഹായ് തരുമോ? രാഹുൽ ബാംഗ്ലൂരിൽ വരുമോ? ഓക്കെ, അപ്പം കൂടുതൽ വിവരങ്ങൾ വിശേഷങ്ങളായിട്ട് നമ്മള് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് കുറച്ചും കൂടെ നേരത്തെ പറഞ്ഞിട്ട് വരാം. ഇന്നിപ്പോ എക്സൈറ്റ്മെന്റ് സഹിക്കാൻ വയ്യാത്തോണ്ടാണ് പെട്ടെന്ന് പറയാതെ വന്നത്. അപ്പോ ശരി, താങ്ക് യു സോ മച്ച്. ഹായ് സിനൽ, താങ്ക് യു.